നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷനിലെ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രെഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 15574 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 15337 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി ഇൻട്രാ ലെവൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയിലെ ഇൻട്രാഡ 15 മിനിറ്റ് ഗ്രാഫാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞിരുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാലാണ് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം ക്ലിയർ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രാവിലെ മാർക്കറ്റിൽ നിലനിന്നിരുന്നത്. മാത്രമല്ല നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 15560 ആയിരുന്നു. ആ ഒരു 15560 ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിന്ന് ഒന്ന് കയറാൻ ശ്രമിച്ചെങ്കിലും ആ ഒരു കയറ്റത്തിന് അത്ര സ്ട്രെങ്ത് കിട്ടിയിരുന്നില്ല. അതിനുശേഷം 15574 തന്നെയാണ് നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രേഡ് ചെയ്തവരും പ്രോഫിറ്റ് എടുത്തവരും കമൻറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിൻ്റെ സാധ്യത തന്നെയാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റേഞ്ച്, ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് 35500 ആണ്. ആ ഒരു 35500 ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് റേഞ്ചും കൂടി ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. 35300 ആ ഒരു റേഞ്ചിലെത്തിയപ്പോഴാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിലനിന്നത്. ആ റേഞ്ചിൽ നിന്ന് വീണ്ടും കയറാൻ നോക്കിയെങ്കിലും 35500 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിൽ തന്നെ തട്ടിയിട്ട് 35337 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ട്രെൻഡിൽ എപ്പോഴും നിലനിൽക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു വലിയൊരു മൂവ്മെൻ്റ് മുകളിലേക്ക് വന്നപ്പോൾ നമ്മളത് നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് താഴ്ത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 15500 വരെയാണ് മാക്സിമം വരാൻ ഉള്ളൊരു ലെവൽ വരുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ തിരിച്ചു കയറിയാലാണ് ഇതിൻ്റെ ഒരു റൈറ്റ് രീതിയിലുള്ള ഒരു കറക്ഷൻ ആയിട്ടുള്ളൊരു മുന്നോട്ട് ഇനി അതിന് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ മേജറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് ശരിക്കും 15500 എന്ന് പറയുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഹൈ പ്രോബിലിറ്റിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത കാണുന്ന റെസിസ്റ്റൻസ് ഏരിയ 17500-17600 റേഞ്ചാണ്. 17500 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റേഞ്ചാണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നിഫ്റ്റിയിലും മേജർ ബൈ ഏരിയയ്ക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഞ്ച് തന്നെയാണ് അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തേണ്ടത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത് ശ്രദ്ധിക്കുക. അതായത് റെസിസ്റ്റൻസ് അടുത്തുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ബൈ എടുക്കരുത്. 17600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ട്രെയിൽ നിലനിൽക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17600 മുകളിലാണെങ്കിലും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ 17600 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 17600 അല്ലെങ്കിൽ ഓപ്പൺ റേഞ്ചും ബ്രേക്ക് ചെയ്ത് താഴ്ത്തേക്ക് വരുമ്പോൾ മാത്രം ആ ഒരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴായാലും താൽക്കാലികമായിട്ട് ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. ഇപ്പോൾ നിഫ്റ്റിയിലായാലും വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് നടത്തിയതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ ഇപ്പോഴും വന്നിട്ടില്ല. എപ്പോഴും ആ ഒരു ലെവലുകൾ തന്നെ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുക. പക്ഷേ നിഫ്റ്റിയായാലും ഹൈലി പോസിറ്റീവ് തന്നെയായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം ഇന്നായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോഴായാലും അതൊരു വളരെ ഒരു മിനിമം ലെവൽ വരെയാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റേഞ്ചിലാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് പോകണമെങ്കിൽ ഷോർട്ട് സെല്ലിൽ തന്നെ നിലനിൽക്കുക. നിലനിർത്തേണ്ട സപ്പോർട്ട് 17500 ആണ്. 17500 വർക്കൗട്ട് ചെയ്യേണ്ടത് 17500 ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു ബൈക്കാനിൽ വരുന്ന ഒരു സമയത്ത് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതെങ്കിൽ 17500 ബ്രേക്ക് ചെയ്ത് പോയാലും പിന്നെ 17500 മുകളിലേക്ക് തിരിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് നിഫ്റ്റിക്കായാലും 17450 വിട്ടിട്ട് താഴത്തേക്ക് കാണുന്നില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു റേഞ്ച് വരെ തന്നെയാണ് കാണുന്നുള്ളൂ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും റെസിസ്റ്റൻസ് കാണുന്നത് 35500 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് 35500 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു ബൈയിലേക്ക് കടന്നിരിക്കുകയാണ്.
ഇനി കേസ് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ 30,300-ന്റെ താഴത്തേക്ക് വരണം. 30,300-ന് മുകളിൽ ഹോൾഡ് ചെയ്ത് നിലനിർത്താനാണ് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വർക്കെയും, ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ ഉള്ളതുകൊണ്ട് തന്നെ വർക്കെയും. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. താഴത്തേക്ക് ആയാലും 35,000-35,100 റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി കാണുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറുന്ന ഒരു സമയത്ത് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് 35,500 തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിലനിർത്താൻ സാധ്യതയുള്ള ഏരിയ വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നിർബന്ധമായിട്ടും ബൈ ട്രെൻഡിൽ നിലനിൽക്കണം. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 35,500-ന്റെ മുകളിലാണെങ്കിൽ, ഓപ്പണിംഗ് റേഞ്ചും കൂടി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 35,500-ന് മുകളിൽ ഓപ്പൺ ചെയ്താൽ തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്, പോസിറ്റീവ് ട്രെൻഡാണ്. ഓപ്പൺ റേഞ്ച് കൂടി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 35,800-35,900 എന്ന് പറയുന്ന റേഞ്ച് വരെ, അതായത് 36,000-ന്റെ തൊട്ടടുത്ത് വരെ എത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് 35,500 ബ്രേക്ക് ചെയ്തിട്ട് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിന്നാലും തിരിച്ച് 35,500-ന്റെ മുകളിലേക്ക് കയറുമ്പോൾ ബൈ ട്രെൻഡിൽ നിലനിൽക്കണം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണിനെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് നോക്കുക. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.